വാങ്ങിയ ഒരാളും വണ്ടി കൊണ്ടേ കണ്ട് ഞാൻ മോശമായി എന്ന് പറഞ്ഞ ഒരാ കസ്റ്റമറും ഇല്ല. ഇത്രയും കാലം ചെയ്തിട്ട് ഒരു വണ്ടിയും റിട്ടേൺ വന്നിട്ടില്ല. അടിപൊളി ഓഫ് റൈഡാണ് വീണ്ടും വന്നിട്ടുള്ളത്. കാണിച്ചരാ സാൻഡ്ര വണ്ടി 2008 ബുക്കും പേപ്പറൊക്കെ ഫുള്ള് ക്ലിയർ ആയിട്ടുള്ള വണ്ടി. വെറും 82,000 രൂപയ്ക്കാണ് ഈ ഒരു വണ്ടി. ഓടിക്കാനൊന്നും വലിയ തെറ്റില്ല. വണ്ടി ഓഫ് ആക്കട്ടെ കേട്ടോ. ബ്രസ ഇത് 2016 മോഡല് VDI വരുന്ന വണ്ടിയാണ്. VDI+ 2016. ഓക്കെ, ഇത് എയർ ബാഗ് അടക്കം വരുന്ന വണ്ടി കേട്ടോ. AC പവർ സ്റ്ററിംഗ്, പവർ വിൻഡോ, സെന്റർ ലോക്ക്, 2 എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ടയർ കാര്യങ്ങളൊക്കെ നോക്കി ഒരു 70-80% ടയർ ഉണ്ട്. അലോവിൽ കമ്പനിയിൽ നിന്ന് തന്നെ കയറ്റിയിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണേ. അങ്ങനെ വീണ്ടും നീണ്ട ഇടവേളക്ക് ശേഷം അല്ലെ ജുനൈദ? കുറച്ചായി, കുറച്ചായി, 1-2 മാസമായി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഓട്ടോ ഡിലക്സിൽ എത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? ഇത് മലപ്പുറം കോഴിക്കോട് റൂട്ടില്, മലപ്പുറം ടൗണിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ, മേൽമുറി ആലത്തൂർപ്പടി അറി. ആലത്തൂർപ്പടിയിലാണ് ഓട്ടോ ഡിലക്സ് വരുന്നത്. കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും അതുപോലെ തന്നെ ജുനൈദ്ക്കാരൻ നമ്പറൊക്കെ ഞാൻ കൊടുക്കുക. ഒരുപാട് വണ്ടി ഉണ്ടല്ലേ. അപ്പൊ ഇവിടെ ഉള്ള വണ്ടികൾ മാത്രമല്ല, തൊട്ടടുത്ത് അപ്പുറത്തെ ഒരുപാട് വണ്ടികളുണ്ട്. സാധാരണക്കാർക്ക് പറ്റിയ അടിപൊളി വണ്ടികളുണ്ട്. പിന്നെ കുറച്ച് ലക്ഷറി വണ്ടികളും ഉണ്ടല്ലേ. പക്ഷേ ഒരു 2 ലക്ഷം രൂപ മുതൽ ഒരു 33 ലക്ഷം രൂപ വരെയുള്ള വണ്ടികളാണ്. കൂടുതലും സിംഗിൾ ഓണർ വണ്ടികൾ, മാക്സിമം സെക്കൻഡ് ഓണർ വണ്ടികൾ. അതിന്റെ മുകളിലേക്ക് ഓണർഷിപ്പ് വരുന്ന വണ്ടികൾ നമ്മുടെ അടുത്ത് ഇല്ല, അല്ലെങ്കിൽ വളരെ കുറവാണ്. ഫോക്കസ് ചെയ്യണതാണ്. പിന്നെ ആക്സിഡന്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടികളാണ് ഫോക്കസ് ചെയ്യുക. പിന്നെ ചില ആൾക്കാർക്ക് മറ്റെന്താ പറയാ, ചെറിയ തട്ടി വണ്ടി അല്ലെങ്കിൽ ഫുൾ ഓണർ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വണ്ടികളുണ്ട്. അത് നമ്മൾ പ്രത്യേകം പറഞ്ഞു തരും. നല്ല വണ്ടികളാന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന വണ്ടികൾ നമ്മൾ ഗ്യാരണ്ടി ആയിരിക്കും, ലൈഫ് ടൈം ഗ്യാരണ്ടി ആക്കാരം. ടോട്ടൽ ലോസോ ഫ്ലഡോ ഇല്ല എന്ന് പറഞ്ഞ് കൊടുക്കുന്ന വണ്ടി ടോട്ടൽ ലോസ് ആണ് തെളിഞ്ഞാൽ എത്ര കാലങ്ങൾക്ക് ശേഷമാണെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അവരുടെ പൈസ നമ്മൾ റീഫണ്ട്. അതാണ് നമുക്ക് വേണ്ടി, ആ ഒരു വാക്കാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അപ്പൊ എല്ലാരും അത് കേട്ടില്ല. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ 2012 സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് ലോണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ വണ്ടി ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ എല്ലാ ഷോറൂമിൽ ചെക്ക് ചെയ്ത് പൂർണ്ണമായിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം വണ്ടി എടുത്താൽ മതി. മലപ്പുറത്തിന്റെ പ്രത്യേകത എല്ലാ കമ്പനിയുടെ ഷോറൂമുകളും തൊട്ടതാണ്. അപ്പൊ ഏത് കമ്പനിയുടെ വേണമെങ്കിലും അതായത് ഷോറൂമിൽ കയറ്റി ചെക്ക് ചെയ്യണേ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് കയറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അവരേതെങ്കിലും വർക്ക്ഷോപ്പുകാരൻ പരിചയമുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് വന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുക്കാം. അപ്പൊ എന്തായാലും നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ ജുനൈദിന്റെ നമ്പർ അടിയിലുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരെ വിളിച്ചോളി. അപ്പം തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിന് കറക്റ്റ് അപ്ഡേഷൻ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ജുനൈദ് നമ്മൾ തുടങ്ങല്ലേ. ഓക്കെ ഓക്കെ, നമ്മൾ പോവാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ആൾട്ടോ 800 ആണ്. ഇത് 2012 മോഡലാണ്. 13 രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. യാതൊരുവിധ മേജർ ആക്സിഡന്റോ ടോട്ടൽ ലോസോ ഫ്ലഡോ ഒന്നും ഇല്ല. ഗ്യാരണ്ടി ആണ്. പിന്നെ 82,000 കിലോമീറ്റർ ആണ് ഈ വണ്ടി ആകെ ഓടിയിട്ടുള്ള. സിൽവർ കളറിൽ വരുന്ന വണ്ടി. ഇതിന്റെ കമ്പനിന്ന് ഇതിന്റെ ഡ്രൈവർ സ്ഥലത്ത് ഡോർ റീപ്ലേസ് വന്നിട്ടുണ്ട്. മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ചെറിയ സ്ക്രാച്ച് വന്നപ്പോൾ 99 ഇൻഷുറൻസിൽ മാറ്റിയതാണ്. ക്ലെയിമിലെല്ലാം കാണാൻ പറ്റും. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 2 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. നെഗോഷ്യബിൾ റേറ്റ് ആണ്. നമുക്കൊരു 1.5 ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് അതിന് ബാങ്ക് ലോണും കേരളത്തിൽ എവിടെയും ചെയ്തു കൊടുക്കാം. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ അടുത്ത് പരിചയപ്പെടുന്ന 2015 മോഡല്, 16 രജിസ്ട്രേഷനിൽ വരുന്ന സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ്. ഇത് ഓടിയിട്ടുള്ള 84,000 കിലോമീറ്റർ ആണ്. തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. നീറ്റായ വണ്ടിയാണ്. ടോട്ടൽ ലോസ് ഫ്ലഡും നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ വണ്ടി 2,35,000 ഇതിന് ചോദിക്കുന്നത്. ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ മുതൽ 1.25 വരെയൊക്കെ കേരളത്തിൽ അവിടെ നമുക്ക് ബാങ്ക് ലോൺ ചെയ്തു കൊടുക്കാൻ പറ്റും. നല്ല പ്രൊഫൈലുള്ള ആൾക്കാർക്ക് അതിൻ്റെ മുകളിലും ചെയ്തു കൊടുക്കാൻ പറ്റും. നിലവിൽ ഇൻഷുറൻസ് കഴിഞ്ഞെടുക്കാൻ നമ്മൾ പുതിയ തേർഡ് പാർട്ടി ഇൻഷുറൻസ് നമ്മൾ ചെയ്തു കൊടുക്കും. ഫുൾ കവർ വേണമെങ്കിൽ അതിൻ്റെ ബാക്കി പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത്, ഇത് 2018 മോഡൽ ടിയാഗോ XT എന്ന ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. 420,000 രൂപ ചോദിക്കുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർ തന്നെയാണ് കേട്ടോ. പിന്നെ തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. വെറും 42,000 കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിക്കുന്നത്. എല്ലാം നീറ്റായ വണ്ടി. അപ്പൊ നമ്മൾ വീഡിയോ കുറച്ച് ബാക്കേ കാണുള്ളൂ. ബാക്കിയുള്ളത് നേരിട്ട് വന്ന് ഫോട്ടോ ആണെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്ത് ഓക്കെ ആണെങ്കിൽ മാത്രം വന്നാൽ. പ്രൈസ് നെഗോഷ്യബിൾ. ഇതിന് ഏകദേശം ഒരു 80-85% വരെ ലോണ് കിട്ടും. റീപ്ലേസോ തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ടോട്ടൽ ലോസ് ബ്ലഡ് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും. പിന്നെ സെലോറിയോ, സെലോറിയോ 2018 മോഡലാണ്. 400 രൂപയാണ് വണ്ടിന്റെ വില. സിംഗിൾ ഓണർ ആണ്. വണ്ടി 1 ലക്ഷം കിലോമീറ്റർ ഓടിയാണ്. അത് തന്നെ കമ്പനി സർവീസിൽ ഓടിയ വണ്ടിയാണ്. തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഹെഡ് ലാമ്പിന്റെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് ഹെഡ് ലാമ്പ്, അതേപോലെ ബമ്പറിന്റെ മൂലയിൽ ചെറിയൊരു ആക്സിഡന്റ് കമ്പനിയിൽ ക്ലെയിമിൽ കാണാൻ പറ്റും. ചെറിയ ഹെഡ് ലാമ്പ് മാറ്റിയിട്ടുണ്ട്. ഈ ബമ്പറിന്റെ മൂലയും ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്രോണോ അല്ലെങ്കിൽ ബോണറ്റിനോ പോലും ഒരു ആക്സിഡന്റ് പറ്റാത്ത വണ്ടിയാണ്. നല്ല നീറ്റായ വണ്ടിയാണ്. 400 രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ ഇതിലൊക്കെ കമ്മിയാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് വരുന്നത് ഐ10 ഓട്ടോമാറ്റിക് ആണ്. ഐ10 ഗ്രാൻഡ് ഓട്ടോമാറ്റിക് ആണ്.
നല്ല നീറ്റായ വണ്ടിയാണ്. 490 ഇത് ഇതൊക്കെ പാർട്ടി സെയിൽ വരുന്ന വണ്ടിയാട്ടോ. 490 പാർട്ടി ചോദിക്കുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ് ഇതിൻ്റെ. മറ്റേ എന്താ പറയുക, എ സി ഫോർ സ്റ്റാറും പവർ വിൻഡോ സെൻട്രൽ ലോക്ക് എയർ ബാഗ് തുടങ്ങി വരുന്ന മേഗന ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. മേഗന പ്ലസ്സിൽ വരുന്ന വണ്ടിയാണ്. നല്ല നീറ്റായ വണ്ടിയാണ്. തൊട്ടോ മുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. വിശ്വസിച്ചെടുക്കുക. ഓട്ടോമാറ്റിക് ചെറുവണ്ടി നോക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാണ്. ഇതേപോലെ ഓട്ടോമാറ്റിക്കിൽ നമ്മളെടുത്ത് ഒരു i20 20,000 കിലോമീറ്റർ ഓടിയ വണ്ടിയുണ്ട്. രണ്ട് മൈക്രോ ഓട്ടോമാറ്റിക് ഉണ്ട്, സെലോറി ഓട്ടോമാറ്റിക് ഉണ്ട്. അതിൽ ഒന്ന് വിടണ്ട്, ബാക്കിലൊക്കെ പുറത്താണ്. അപ്പം അത്ര വണ്ടി ഉണ്ട്. അപ്പോൾ കൂടുതൽ വണ്ടി വേണമെങ്കിൽ ചോദിക്കാവുന്നുള്ളൂ. ഇത് 2013 മോഡല് സ്വിഫ്റ്റ് ആണ്. ഇതിന്റെ ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. വേറെ തട്ടമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല നീറ്റായ വണ്ടി ഒന്നുമില്ല. അത് ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടിയാണ്. പിന്നെ ഇനിയിപ്പോ ഇത് വണ്ടി നമ്മളടുത്ത് നിന്ന് കൊണ്ടുപോയി കുറെ കാലം കഴിഞ്ഞിട്ട് ഇത് ഒരു വർഷോപ്പേരം പറയുന്നത് തട്ടിയ വണ്ടിയാണ് അല്ലെങ്കിൽ ടോട്ടൽ ലോസ് ആയ വണ്ടിയാന്ന് പറഞ്ഞാൽ നിങ്ങൾ വണ്ടി വെച്ച് പോന്നോളി, പൈസ ഞാൻ തിരിച്ചു തരും. കാരണം ഗ്യാരണ്ടി നമ്മൾ നോക്കിയെടുക്കണ വണ്ടിയാണ്. അപ്പോൾ ഇത് വിഡിയോ ഇത് വിഡിയോ എസി പോർസറും പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി. വിഡിയോ ഓപ്ഷനിൽ വരുന്ന ഡീസൽ വണ്ടിയാണ്. 1:47 ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. പിന്നെ 3.55 നമ്മൾ ചോദിക്കുന്നത്. എന്തെങ്കിലും കമ്മിയാക്കി കൊടുക്കുക. ഒരു 3 lakh അടുത്ത് വരെ നമുക്ക് ബാങ്ക് ലോൺ കേരളത്തിൽ എവിടെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല നീറ്റായ വണ്ടിയാണ്. പിന്നെ i20 2016 ഓപ്ഷണല്, 2016 ആസ്റ്റ ഓപ്ഷണല്. അതേപോലെ 6 എയർ ബാഗ് അടക്കം വരുന്ന ഏറ്റവും ടോപ്പ് വേരിയന്റ് വണ്ടിയാണ് ഇത്. തട്ടമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് ഇത്. ആകെ ഓടിയിട്ടുള്ള 95,000 കിലോമീറ്റർ ആ റേഞ്ചിലാണ് വണ്ടി ഓടിയിട്ടുള്ളത്. 2016 വണ്ടിയാണ്. പെട്രോൾ ആണ്. ഒരു 15 കിലോമീറ്റർ വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വണ്ടിയാണ്. എല്ലാ ഫെസിലിറ്റിയുള്ള വണ്ടിയാണ്. നമ്മളിതിന് 5:60 ആണ് ചോദിക്കുന്നത്. ചെറിയ രീതിയിലൊക്കെ നമുക്ക് കേരളത്തിൽ എവിടെയും ബാങ്ക് ലോൺ പോയി കൊടുക്കാന്ന് മാത്രമല്ല, ചെറിയ രീതിയിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പറഞ്ഞത് മാക്സിമം എമൗണ്ട് ആട്ടോ. നമ്മൾ ഏത് എമൗണ്ട് വണ്ടിയാണെങ്കിലും നമ്മൾ നെഗോഷ്യബിൾ റേറ്റിൽ ചെയ്ത് കൊടുക്കുന്നതാണ്. അല്ലാതെ ലാസ്റ്റ് വില എല്ലാം നമ്മൾ പറഞ്ഞത് കേട്ടോ. അത് കസ്റ്റമർ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ചില ആൾക്കാർക്ക് എക്സ്ചേഞ്ച് ഉണ്ടാവും, ചില ആൾക്കാർക്ക് ബാങ്ക് ലോൺ വേണ്ടി വരും, ചില ആൾക്കാർ റെഡി പൈസ കയറും. എങ്ങനെയാണെങ്കിൽ നമ്മൾ പരമാവധി ചെയ്ത് കൊടുക്കും. ഇന്നേ വരെ വിറ്റ വണ്ടി നമുക്ക് തിരിച്ചു വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്നേ വരെ ഒരാൾ നമ്മളിൽ നിന്ന് എടുത്ത ഒരാൾ നമ്മളെ പറ്റി മോശം പറഞ്ഞിട്ട് പോയിട്ടില്ല. അത് ഞങ്ങൾ അലഹമ്ദുല്ല അത് നന്നായി പോണ്. പിന്നെ പ്രസ, ഇത് 2016 മോഡല് VDI വരുന്ന വണ്ടിയാണ്. VDI പ്ലസ് പറഞ്ഞത് 2016. ഇത് എയർ ബാഗ് അടക്കം വരുന്ന വണ്ടി കേട്ടോ. എസ് സി പവർ സ്റ്ററിങ് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് രണ്ട് എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ടയർ കാര്യങ്ങളൊക്കെ നോക്കി ഒരു 70-80% ടയർ ഉണ്ട്. അലോവിയിൽ കമ്പനിയിൽ നിന്ന് തന്നെ കയറ്റിയിരിക്കുന്നത്. പിന്നെ എല്ലാ ഓപ്ഷനുള്ള വണ്ടിയാണ്. 7.5 lakh ചോദിക്കുന്നത്. ഇതേപോലെ തന്നെ എൻ്റെ അടുത്തൊരു വണ്ടി ഉണ്ട്. ഇന്നിപ്പോൾ ഞായറാഴ്ച ഒരു പാർട്ടി വീട്ടു കൊണ്ടേതാണ്. പാർക്കിംഗ് സെയിലുള്ള വണ്ടിയുണ്ട്. 2018 VDI ഉണ്ട്. 8.5 lakh ചോദിക്കുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ ബ്രസീൽ നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ നല്ല നീറ്റായ വണ്ടിയാണ്. വൈറ്റ് കളറാണ് ചോദിക്കുന്നത്. എത്രയേക്കാലാണ് ചോദിക്കുന്നത്? നമുക്ക് അത് കമ്മിയാക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. ഇപ്പൊ അതുപോലെ തന്നെ വാഗ്നർ, അതേപോലെ വാഗ്നർ ഉണ്ട്. 2017 മോഡല് വാഗ്നർ VXI ഓപ്ഷനിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 42,000 ഓടിയ വണ്ടി. 42,000 ഓടിയ വണ്ടി. ഇതേപോലെ 2018 ഓട്ടോമാറ്റിക് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ 19 ന്യൂ മോഡൽ വരുന്ന വണ്ടി, 2021 ന്യൂ മോഡൽ വണ്ടിയൊക്കെ ഉണ്ട്. നമ്മൾ കാണിക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള വണ്ടിയാണ്. 42,000 ഓടിയ വണ്ടി. ഇതിന് 4,15,000 ചോദിക്കുന്നുണ്ട്. എന്ന് ചെറിയ രീതിയിലേക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ചെയ്ത് കൊടുക്കാം അല്ലേ. നമുക്ക് ബാക്കിൽ വണ്ടികൾ തൊട്ടടുത്തേക്കന്നെ ഇതൊക്കെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. അതൊക്കെ കാണിക്കാനുള്ളതാണ്. എന്തായാലും ബാക്കോട് പോവാ. ഇത് 2012 മോഡൽ റീറജിസ്ട്രേഷനിൽ വരുന്ന ടൊയോട്ട അൾട്ടിസ്. ജെ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. അലോവിയ 2012 റീ വണ്ടിയാണ്. ഇത് നമുക്ക് ബാങ്ക് ലോൺ കിട്ടൂല. നമുക്ക് സേർട്ടോടൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. ബാങ്ക് ലോൺ കിട്ടും. കാരണം 14 ശേഷമുള്ള പ്രീമിയം വണ്ടികൾക്ക് ബാങ്ക് ലോൺ കൊടുക്കുള്ളൂ. ഇത് പ്രീമിയം വണ്ടിന്റെ സെഗ്മെന്റ് വരുന്ന വണ്ടിയാണ്. നല്ല നീറ്റായ വണ്ടിയാണ്. യാതൊരുവിധ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും നിലവില്ല. ധൈര്യമായിട്ട് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 4:35 നമ്മൾ ചോദിക്കുന്നത്. എന്താ ചെറിയ ഇതിലൊക്കെ ചെയ്ത് കൊടുക്കാം. വലിയൊരു ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഇത് 2021 വാഗ്നർ. ഇപ്പൊ നേരത്തെ പറഞ്ഞ വാഗ്നർ. ഇത് ആകെ 29,000 ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. 6,50,000 നമ്മൾ ചോദിക്കേണ്ടത്. ഇത് 1200 cc സെഗ്മെന്റിൽ വരുന്ന വണ്ടി കേട്ടോ. കാരണം വില പറയുമ്പോൾ കൺഫ്യൂഷൻ വരിക. രണ്ട് രീതിയിൽ വാഗ്നർ വരുന്നുണ്ട്. ഒന്ന് 1000 cc 1200 cc. ഇത് 1200 cc വരുന്ന വണ്ടിയാണ്. ഇതിന്റെ 1000 cc വണ്ടി ഇവിടെ റേറ്റ് മാറ്റം കുറയും. 4:55 വണ്ടി ഉണ്ടാവും. ചില ആൾക്കാർ cc കാര്യങ്ങൾ പറയാതെ ഡയറക്റ്റ് അതിന്റെ ഇയറും പറയും, റേറ്റ് കൂടുതലാണെന്നുള്ളത്. ഇതെന്താ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോഴേ ആൾക്കാർ ഇങ്ങനെ ഒരു ഏതെങ്കിലും ഒരു വണ്ടി കാണുമ്പോൾ അത് വെച്ചിട്ട് ബാക്കിയുള്ളൊക്കെ കമ്പയർ ചെയ്യും. ഓരോ വണ്ടിക്കും വ്യത്യാസം ഉണ്ടാവും. ഇടിച്ച വണ്ടിക്ക് ഇടിച്ചാത്ത വണ്ടിക്ക് ഒരു വില ഉണ്ടാവില്ല. ഓട്ടം കൂടിയതിനും കൂടാത്തതിനും ഒരു വില ഉണ്ടാവില്ല. ഓണർഷിപ്പ് മാറ്റിയാലും വില വ്യത്യാസം വരും.
വണ്ടിക്ക് തട്ടമുട്ട കാര്യങ്ങളുണ്ടോ ഇല്ലാത്തതും വില വ്യത്യാസം വരും. ആൾക്കാർക്ക് അതറിയില്ല. അതാ നിങ്ങൾ എല്ലാവരും നിങ്ങൾ നേരിട്ട് വന്നിട്ട് ഇപ്പൊ കാണുന്ന ആൾക്കാരുടെ നിങ്ങൾ എല്ലാവരും വേരി വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഹാപ്പി ആണെങ്കിൽ എടുക്കുക. വിലയുടെ കാര്യത്തിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എത്ര ലോൺ കിട്ടും? ഇത് നമുക്ക് ഏകദേശം 85% വരെ ബാങ്ക് കേരളത്തിൽ എവിടെ നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റും. ഏകദേശം പിന്നെ ഒരു 5-5.5 വരെയൊക്കെ ബാങ്ക് ലോൺ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. നല്ല നീറ്റായ വണ്ടിയാണ്. പിന്നെ വരുന്ന ഒരു വണ്ടി എന്ന് പറഞ്ഞത് 2012 വരുന്ന ബൊലേറോ. ഇത് ZLX കേട്ടോ, ഫുൾ ഓപ്ഷൻ വണ്ടി. എഞ്ചില് എംഹോക്ക് എഞ്ചില് ഫുൾ ഓപ്ഷനിൽ വരുന്ന വണ്ടി. ടയർ കൊക്കിന് 90% ടയർ ഉണ്ട്. ബാക്കിലാണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇന്റീരിയലൊക്കെ നല്ല നീറ്റാണ്. AC, പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, വോയിസ് മെയിൽ അടക്കം ഒരുപാട് ഓപ്ഷൻ. ഈ ബൊലേറിൽ വലിയ ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്നാലും നല്ല നീറ്റായ വണ്ടിയാണ്, പക്ക കണ്ടീഷനുള്ള വണ്ടിയാണ്. പിന്നെ 4-35 നമ്മൾ ചോദിക്കുന്നത്. ചെറിയ രീതിയിലേക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും. ഒരു 3.5 മുകളിലൊക്കെ നമുക്ക് ബാങ്ക് ലോണും ചെയ്തു കൊടുക്കാം. ഇത് XUV 2013 മോഡല് W8 വണ്ടിയാണ്. ഇതിന്റെ 2014-15 നമ്മളെ കഴിഞ്ഞ 14 ഇപ്പൊ കഴിഞ്ഞ ദിവസം പോയി. ഇനി 15 കിടക്കേണ്ട W8 തന്നെ കേട്ടോ. അത് 7/10 ചോദിക്കുന്ന റെഡ് കളറിൽ. ഇത് 2013 W8 ഒറിജിനൽ കേരള ഡീസൽ വണ്ടി. ഫുൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. ഇപ്പൊ ഇന്ന് W10 ഒക്കെ ഇറങ്ങുന്നുണ്ട്. ആ W8 അന്ന് ഫുൾ ഓപ്ഷനിലുള്ള വണ്ടിയാണ്. ടയർ കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഉണ്ട്. അലോവിയിൽ കാര്യങ്ങളെല്ലാം എല്ലാ ഓപ്ഷനുള്ള വണ്ടി. നമ്മളിതിന് 6.5 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. ഏകദേശം ഒരു 5.5 റേഞ്ചിലൊക്കെ ലോണും കിട്ടും. നമ്മളിത് പരമാവധി നല്ല കസ്റ്റമർ ആണെങ്കിൽ, നല്ല കസ്റ്റമർ പറഞ്ഞാൽ ചുരുക്കണ്ട് കൊടുക്കല്ല, കസ്റ്റമർക്ക് നമുക്ക് പരമാവധി ചെയ്തു കൊടുക്കാൻ പറ്റും. നമുക്ക് വേറെ ചെയ്തു കൊടുക്കാൻ പറ്റും. തട്ടമുട്ടോ കാര്യങ്ങളും ഇല്ലാത്ത വണ്ടിയാട്ടോ. ഇത് 2012 മോഡല് 13 ഇറങ്ങിയിട്ടുള്ള 85 ടെസ്റ്റർ. ഇതിന് 2016 110 ടെസ്റ്റർ നമ്മളെ കയ്യിലുണ്ട്. ഇന്ന് പുറത്തു പോയതാണ്, ഞായറാഴ്ച ആയപ്പോൾ പുറത്തു പോയതാണ്. ചില ആൾക്കാർ പാർട്ടിക്കാർ വിൽക്കാൻ വേണ്ടി കൊണ്ടുവരും നമ്മളടുത്ത്. അപ്പം അങ്ങനത്തെ വണ്ടികളിൽ പെട്ടതാണ്. ഇത് 1:25 ഓടിയ വണ്ടിയാണ്. പിന്നെ 4:15 നമ്മൾ ചോദിക്കുന്നത്. ഒന്ന് കാര്യമായിട്ട് കുറച്ച് കൊടുക്കുക. അലോവിയിൽ കാര്യങ്ങളെല്ലാം വരുന്ന RXL ഓപ്ഷനിൽ വരുന്ന വണ്ടി കേട്ടോ. റിനോൾട്ട് ഡസ്റ്റർ നല്ല വണ്ടിയാണ്. പിന്നെ നമ്മൾ നേരത്തെ പരിചയപ്പെടാത്തൊരു വണ്ടി 2021 ആൾട്ടോണൂറ്. വെറും 2,900 ഓടിയിട്ടുള്ളൂ. 2021 ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള 2,900 km ഓടിയിട്ടുള്ള എക്സ്ട്രാ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള. മറ്റേ സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അതേപോലെ സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുള്ള. ഇത് 2,900 ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് 4,05,000 രൂപയാണ്. അതിൻ്റെ ചെറിയ ഇതിലൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അടിപൊളി വണ്ടിയാണ്. ഒരു തട്ടമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. മറ്റേ റൈറ്റ് സൈഡ് ഫൈൻഡറിൻ്റെ അവിടെ വീലിൻ്റെ മുകളിൽ ചെറിയൊരു ഇത് എന്താ പറയുക, ഒരു നിളുക്കെന്ന് പറയാം. അതൊന്നും കാണൂല, ചെറിയൊരു സ്ക്രാച്ച്. ഇതേ ഉള്ളൂ, ഒരു ന്യൂനത പറയാനുള്ള ഒരു ന്യൂനത, അത് മാത്രമുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഇതാണെങ്കിൽ 2018 മോഡല് 42,000 km ഓടിയ ഇന്നോവ ക്രിസ്റ്റ കേട്ടോ. അടിപൊളി വണ്ടിയാണ്, നല്ല നീറ്റാണ്. തട്ടുമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് വി ആണ് ഓപ്ഷൻ വരിക. ഐമിലി സെറ്റ് ഇത് കാണുമോ നോക്കണ്ട. വി ഓപ്ഷനിൽ വരുന്ന 42,000 രൂപയാണ് അല്ലല്ലോ, ഒറിജിനൽ കേരള കോഴിക്കോട് വണ്ടിയല്ലേ? കോഴിക്കോട് വണ്ടി, നല്ല ഫാൻസി നമ്പറും. കോഴിക്കോട് വണ്ടിയാണ്, മറ്റേ ഒറിജിനൽ കേരള വണ്ടി. തട്ടുമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസ്. 42,000 രൂപയുടെ കേരള വണ്ടി ഇന്നോവ ക്രിസ്റ്റ വി. ആവശ്യക്കാർ വിളിച്ചോളി. 20,70,000 രൂപ നമ്മൾ ചോദിക്കുന്നുണ്ട്. മാന്യമായ രീതി നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും. ഏകദേശം 15 ലക്ഷമോ 18 ലക്ഷമോ IDV ഇൻഷുറൻസ് നിലവിൽ ആ വണ്ടിക്കുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. കറക്റ്റ് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല. പിന്നെ ഫോർച്യൂണർ 2.5 2015 ഫോർ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്കും 2017 മാനുവൽ. ഞാൻ നേരത്തെ പറഞ്ഞ വണ്ടി കൂടിയേനോ. അതിപ്പോൾ ജസ്റ്റ് പുറത്തു പോയതാണ്. ഞായറാഴ്ച ഓണക്കൊക്കെ കല്യാണ പരിപാടി ഉണ്ട്. അപ്പൊ അതിന് വേണ്ടി പോയതാ സിംഗിൾ ഓണർ. 33 ലക്ഷം രൂപയാണ് ആ വണ്ടിന്റെ വില വരുന്നത്. ഇതാണെങ്കിൽ അതിന്റെ ഫോട്ടോ ആവശ്യപ്പെട്ട് നമ്മൾ വിട്ടു കൊടുക്കട്ടോ. ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ നാളെ വന്നാ വണ്ടി കാണാനും പറ്റും. ഇത് 2015 മോഡല് 4x4 ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള വണ്ടി. 25 ലക്ഷം രൂപയാണ് വണ്ടിന്റെ വില വരുന്നത്. എല്ലാ ഓപ്ഷനും ഉള്ള വണ്ടിയാണ്. നല്ല നീറ്റായ വണ്ടിയാണ്. തട്ടമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. അപ്പം ഒരുപാട് വണ്ടി, നമ്മൾ സാധാരണ വണ്ടിയിൽ നിന്ന് ഒരു 10-15 ലക്ഷം രൂപ വരെയുള്ള വണ്ടി വരെ നമ്മൾ നോക്കി. ബാക്കിലും കുറച്ച് വണ്ടികൾ നമ്മൾ കാണിക്കാം. നമ്മൾ പാർട്ട് 2 വേണ്ടേ? ഇതൊക്കെ ഒരൊറ്റ വീഡിയോയിൽ ഉൾക്കൊടുത്താൻ പറ്റില്ല. അപ്പൊ അതിനെ കൊണ്ട് ഇപ്പൊ നമ്മൾ ഏകദേശം ഒരുപാട് വണ്ടികൾ കാണിച്ചു. ജുനൈദ് ഭായി പോവല്ലേ, നിക്കിങ്ങൾ നിങ്ങളുടെ തിരക്കൂട്ടുന്നത്. അപ്പൊ ഒരുപാട് വണ്ടി കാണിച്ചു. ഇനിയിപ്പോ ഈ ഒരു ഭാഗമുള്ള വണ്ടികളാണ് കാണിക്കാനുള്ളത്. സാധാരണക്കാർക്കുള്ള പറ്റിയ വണ്ടി വാഗ്നർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സാൻഡ്രോ എടുക്കുന്നുണ്ട്, ആൾട്ടോ 800 ഉണ്ട്. ഒക്കെ പ്രൈസിൽ ഇനി മാറ്റണ്ടോ? അതൊക്കെ ഓഫർ പ്രൈസ് തന്നെ ആയിരിക്കും അല്ലേ? നമ്മള് പരമാവധി നമ്മള് വണ്ടിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള വില ഉണ്ടാവും. നിങ്ങൾ വന്ന് ബോധ്യപ്പെട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പൊ തൽക്കാലം ഈ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ അടുത്ത ഭാഗത്തിലുള്ള ഓരോ ഭാഗങ്ങളാണ് ഇപ്പൊ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇതല്ലേ, അത് കാറുകളൊക്കെ ഇനി ഇപ്പൊ അടുത്ത പാർട്ടിൽ കാണിക്കാനുള്ളതാണ്. അപ്പൊ എന്തായാലും തൽക്കാലം
ഇതുവരെ കണ്ട വീഡിയോയിൽ ഏതെങ്കിലും കാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ നമ്പറിൽ വിളിക്കുക. അതേപോലെ എന്തെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. എന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, എന്റെ ജ്യേഷ്ഠന്റെ നമ്പറും കൂടെ കൊടുക്കുക. അപ്പോൾ എന്റെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വണ്ടിന്റെ ഫോട്ടോ വേണമെങ്കിൽ അത് അല്ലെങ്കിൽ വീഡിയോ കോൾ വേണമെങ്കിൽ അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. കേരളത്തിൽ എവിടെയും, അതായത് ബാങ്ക് ബ്ലോക്ക് ചെയ്തിട്ട് സ്ഥലങ്ങൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും നമുക്ക് ബാങ്ക് ലോൺ കേരളത്തിൽ ചെയ്ത് കൊടുക്കാം. ഡെലിവറി വേണേ അതും കൊടുക്കാം. കാരണം വീഡിയോ തുടങ്ങിയത് അവസാനിച്ചോ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. വലിയ സംസാരം വന്നിട്ടില്ല. ഞാൻ ചോദിക്കേണ്ട ഓരോ കാര്യങ്ങളും ജുനൈദ് ഭായി ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ജേഷ്ഠൻ ഭായി. ജേഷ്ഠനാണ് ക്യാമറന്റെ മുമ്പിൽ അധികം നിൽക്കാത്ത ആളാണ്. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും മൂപ്പറെ നമ്പർ കൂടി കൊടുക്കും നമ്മൾ. ഓക്കെ, അപ്പൊ നമ്മൾ പാർട്ട് വണ് ഇവിടെ അവസാനിക്കുകയാണ് ജുനൈദ് ഭായി. ഏതായാലും വീഡിയോ കണ്ട് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നല്ല പ്രൈസ് നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു ചെയ്തു കൊടുക്കാം. ഈ പ്രൈസ് അല്ല കേട്ടോ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന മാതിരി ഓരോരുത്തരും ഓരോ പ്രൈസ് പറയും. ജുനൈദ് ഭായി ഒരു പ്രൈസ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മാന്യ നിങ്ങളൊന്ന് പിടിച്ച് ഇങ്ങനെ ഒരു പിടുത്തം പിടിച്ചാൽ മതി. അങ്ങനെയല്ല, നമ്മൾ എന്താ പറയുക, നമുക്ക് പരമാവധി എല്ലാവർക്കും ചെയ്തു കൊടുക്കാം. ഞാനിപ്പം ഒരു വണ്ടിക്ക് ഇപ്പം എനിക്ക് ഒരു 2 ലക്ഷം രൂപ കിട്ടണം എന്ന് വിചാരിക്കുക. ഈ 2 ലക്ഷം കാരണം എന്റെ മുതൽ മുടക്കും, എനിക്ക് ചെറിയൊരു ലാഭം അല്ലെങ്കിൽ പാർട്ടി കൊടുക്കേണ്ട പൈസ വെച്ചിട്ട് എന്റെ കമ്മീഷൻ അടക്കം 2 ലക്ഷം കിട്ടണതൊക്കെ. ഞാൻ ആ വണ്ടിക്ക് 2 ലക്ഷം രൂപ ചോദിച്ചാൽ എനിക്ക് ആ 2 ലക്ഷം രൂപ തരൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഒരു 5 രൂപ 10 രൂപ കൂട്ടി ചോദിക്കും, അത് അങ്ങോട്ട് കുറച്ച് കൊടുക്കുകയും ചെയ്യും. വാങ്ങുന്നവന് ഹാപ്പി ആയി, എന്നെ സംബന്ധിച്ച് എനിക്ക് പൈസ കിട്ടി. ഇതുവരെ വാങ്ങിയ ഒരാളും എന്റെ അടുത്ത് വലിയ പൈസ ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, വാങ്ങിയ ഒരാളും വണ്ടി കൊണ്ടുപോയിക്കാണ്ട് ഞാൻ മോശമായി എന്ന് പറഞ്ഞ ഒരു കസ്റ്റമറും ഇല്ല. ഇത്രയും കാലം ചെയ്തിട്ട് ഒരു വണ്ടിയും റിട്ടേൺ വന്നിട്ടില്ല. അപ്പൊ എന്തായാലും അമ്മ പാർട്ടി ഭാഗം ഫുള്ള് കാണിച്ചു.